ചില ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രീ. ഇതിൻ്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് ട്രീ ആയിട്ടാണ്, പക്ഷെ ഇതിന് ചെറിയ പേര് നമുക്ക് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ നല്ല വെച്ചുപിടിപ്പിച്ച പുല്ലാണ്, ചുടിപ്പിച്ച പുല്ലാണ് ഇതൊക്കെ. അപ്പം നേരത്തെ കാണുന്നത് നമ്മുടെ മതിൽ അഴുക്കായിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മതിലൊക്കെ അഴുക്കായിട്ടുണ്ട്. അതൊക്കെ ഒരു മഴ കഴിഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ പാവി പിടിച്ചതാണ് ഇതൊക്കെ, കാണുന്നതിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതൊക്കെ പാവി പിടിച്ചതാണ്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഒരു നെല്ലിക്കമരം. നെല്ലിക്കമരം മൊത്തത്തിൽ അങ്ങ് നമ്മൾ ഇലകളൊക്കെ വെട്ടി ഇതാക്കി, കാരണം എന്താ വെച്ചാൽ അതിൽ നെല്ലിക്ക പിടിക്കാറില്ല, അതാണ് മെയിൻ കാരണം. പിന്നെ ആ കാണുന്ന ചെടി ഓലയുടെ ഓലയുടെ ഇല പോലെയാണ്, അത്രക്കും നല്ല ഓല ഓല പിരിഞ്ഞിട്ട പോലത്തെ ഒരു ചെടിയാണ്. ഇതൊക്കെ ഞങ്ങൾ രാവിലെ വൈകുന്നേരമുള്ള ഒക്കെ നട്ട് പിടിപ്പിച്ച സംഭവങ്ങളാണ്. ഇത് ഫുള്ള് 10 മണി പൂക്കളാണ്. അപ്പം ഇത് ഞങ്ങളെ വീട്ടിലെ ജാതി മരമാണ്. ഇത് പല പ്രാവശ്യം മുറിക്കാൻ ഉപ്പാനോട് പറഞ്ഞിട്ട് ഉപ്പ സമ്മതിച്ചില്ല. ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ മഴയിലൊക്കെ നമ്മൾ കൊമ്പഴിച്ചിരുന്നു, കാരണം കാട് പോലെ വളർന്നു, അങ്ങനെ കൊമ്പഴിച്ചതാണ്. അപ്പം ഇതെന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ച കുറച്ച് 10 മണിപ്പൂക്കൾ, പിന്നെ പി വി സി പൈപ്പ് കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ 10 മണിപ്പൂക്കൾ രാവിലെ 10 മണിക്ക് മാത്രമേ വിടരത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പേര് കേൾക്കുമെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ ചെടിയുടെ പേര് ശരിക്കും എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതുണ്ടോ, ഇത് പി വി സി പൈപ്പ് വെച്ച് അടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇപ്പം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെടി ഈ പുല്ലിൻ്റെ ഇടയിൽ തന്നെ വെച്ച് പിടിപ്പിച്ചതാണ്. ഈ ചെടി ഇതിൻ്റെ ഇലകൾ ഒരു പരന്ന മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് നമുക്കറിയില്ല. പിന്നെ അടുത്ത ചെടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കവുങ്ങ്, അതെ കവുങ്ങ് പോലെ, കവുങ്ങിൻ്റെ ഇലകൾ പോലെയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇപ്പം തെങ്ങ്, നേരത്തെ പറഞ്ഞ പോലെ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങിൻ്റെ രോഗമായതുകൊണ്ടാണ് അത് മുറിച്ച് മാറ്റിയത്. ഇപ്പം ആടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആടെ കുറച്ച് ചെടികളൊക്കെ അറേഞ്ച് ചെയ്യേണ്ട പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അജ്വാനെല്ലാം വൃത്തിയാക്കുന്നുണ്ട്, ഇച്ച എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെയുള്ള ഈ മോശം മണ്ണൊക്കെ മുകളിൽ നിന്ന് കിളച്ച് മാറ്റണം. പിന്നെ ആ വേണ്ടാത്ത പച്ചിലകളൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് അടുത്തവരോടെ നിന്നു. ഈ ചട്ടി ഉണ്ടല്ലോ, അജു ഉണ്ടാക്കിയതാണ്, ഇച്ച ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരണം. ഇതും അജു ഉണ്ടാക്കിയതാണ്. ഇതിൽ 10 മണിപ്പൂക്കൾ നിറച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ പെയിൻ്റ് അടിച്ചില്ല, മറ്റേന് പെയിൻ്റ് അടിച്ചു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിലുള്ളൂ. ക്ലീൻ ചെയ്ത് വെച്ച ചട്ടികളാണ്. ഈ ചട്ടികളിലാണ് നമ്മൾ ചെടിയൊക്കെ നടാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഈ ഷോപ്പിന്റെ പേര് മേച്ചറകത്ത് എന്നാണ്. ഇത് ഏകദേശം എന്റെ വീട്ടിന്റെ അടുക്കുന്ന 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ വെറൈറ്റി ഒരുപാട് ചെടികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാവുന്നതാണ്. ഹാങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ഓരോ ചെടികളും എനിക്ക് ഭയങ്കര ലൈക്കാണ്. പിന്നെ ഭയങ്കര മനോഹരമായ ദൃശ്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെടി എനിക്ക് എന്നൊരു വീക്ക്നെസ് ആണ്. ഞാൻ എൻ്റെ ഉമ്മേൻ്റെ കൂടെ എപ്പോൾ ഹെൽപ്പ് ചെയ്യാറുള്ളതാണ് ചെടി നടുമ്പോഴെല്ലാം. ഈ ഹാങ്ങിങ് പോട്ടിൽ ഭയങ്കര സ്റ്റൈലായിട്ട് വരുന്നതാണ്. പലതരത്തിലുള്ള കളക്ഷൻസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വാങ്ങാവുന്ന വേണമെന്നവർ ഇവിടെ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നാണ് ഉദ്ദേശിച്ചത്. അത് പണി പാളിപ്പോയതാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഏട്ടനും കൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെയുള്ള ഓരോ കളക്ഷൻസും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ ഹാങ്ങിങ് പോട്ടിൽ ഒന്ന് നോക്കി നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. നമുക്ക് ഇവിടുന്ന് ഒരു ഹാങ്ങിങ് പോട്ട് മാത്രം വാങ്ങാൻ വിചാരിക്കുന്നു. ബാക്കി പിന്നെ കുറച്ച് ചെടികളും ഞാനൊന്ന് വാങ്ങി കേട്ടോ. ഒരു ഹാങ്ങിങ് പോട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ ഈ ഹാങ്ങിങ് പോട്ടിൻ്റെ പേര് എവർഗ്രീൻ ടേട്ടൽ വൈൻ എന്നാണ്. ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് വരാം. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒന്ന് ഡ്രാഗൺ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ളത് ആ ഹാങ്ങിങ് പ്ലാന്റ് എന്താണെന്ന് വെച്ചാൽ എവർഗ്രീൻ ടേട്ടൽ വൈൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി 2 ചെടികളുണ്ട്. അത് നിറം മാറുന്ന ചെടികൾ എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടെ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് നോക്കാം. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം ഇവിടെ അണൂർ പാലത്താറായിട്ടുണ്ട്. നമുക്ക് ഒരു 1 കിലോമീറ്ററേ പോകണ്ടു. അപ്പം തന്നെ വീട് എത്തിക്കോളും. അപ്പം വീട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടി എന്തൊക്കെയാ നോക്കാം. അപ്പം നമ്മളിപ്പോൾ ചെടിയൊക്കെ കളക്ട് ചെയ്തിട്ട് വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. നമുക്കിപ്പം കുറച്ച് നടല് വൃത്തിയാക്കല് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പെട്ടെന്ന് നോക്കിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ വൃത്തിയാക്കി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പിന്നെ 10 മണി ചെടികളെല്ലാം ഞങ്ങൾ തെങ്ങിൻ്റെ ചുവട്ടിലെല്ലാം നട്ടുണ്ടാക്കിയതാണ്. മേച്ചറകത്ത് നിന്ന് വാങ്ങിയ ചെടി ഓരോന്നായിട്ട് നടുന്നുണ്ട്. അത് പിന്നെ അതിൻ്റെ കവറെല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ അകത്ത് വെച്ചിട്ട് മണ്ണിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ ചെടികളും ചെയ്യുന്നത്. ഇതൊക്കെ റെഡിയായി. നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചെടുക്കാം. ഇതാ ഇപ്പം കൊണ്ടുവന്ന ചെടി നല്ലൊരു മോഡലാക്കാൻ വേണ്ടി തെങ്ങിൻ്റെ മണ്ടയിലെ സ്ഥലം അത് മറിച്ചിട്ട്
ഡബിളായിട്ട് ചെയ്തു വെച്ചതാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിലൊരു ഡ്രാഗൻ എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടായിട്ടില്ലേ, അതിനെ നമ്മൾ സെറ്റാക്കിയ രീതി ഒന്ന് കാണിച്ചു തരാം. അതൊരു പൈപ്പ് പി വി സി പൈപ്പ് എടുത്ത് അതിൽ ചൂടിക്കയർ ചുറ്റിയിട്ട് നന്നായി ചുറ്റിയിട്ട് ഒരു ഡിസൈൻ ആക്കിയിട്ടാണ് നട്ടത്. ഇതിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെടി നട്ടിട്ട് ഡ്രാഗൺ നട്ട് അതൊന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മണ്ണാണ് കുറച്ച് ചാണകവും പൂഴി മണ്ണൊക്കെ ഉണക്ക ചാണകമാണ് അതൊക്കെ ചേർത്ത് തയ്യാറാക്കിച്ച ഒരു മണ്ണാണ്. ഈ മണ്ണ് ഈ മണ്ണിതിരി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. നമ്മളിവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണാം ഇത് ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചത്. കാണാൻ നല്ല ഭംഗിയില്ലേ, നോക്കി നോ. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ടിൻ 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 ഒന്ന് അടിച്ചു വിടണേ.